ഇനിയാണ് എത്തിയിട്ടുള്ളത്. മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് ബ്രായാണ് ഏത് ഡ്രസ്സിന്റെ അടിയിൽ ഇടേണ്ടതെന്നുള്ളത്. അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോ കുറെ പേരുടെ ഡൗട്ട് ആയിരുന്നു എങ്ങനെയാണ് ബ്രാൻഡ് സൈസ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അതിന്റെ കൂടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന ഡൗട്ട് ആയിരുന്നു ഈ എ ബി സി ഡി ഒക്കെ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യാണ്. കഴിഞ്ഞ ആ ഒരു വീഡിയോയില് ഞാൻ ഷയ്യവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബ്രാൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ കുറെ പേരൊക്കെ നോക്കിയപ്പോൾ അതിന്റെ ആപ്പ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ആപ്പ് ഇല്ല, അവർക്ക് വെബ്സൈറ്റാണ് ഉള്ളത്. നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ടാണ് അവിടെ നിന്നാണ് പെർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ അവര് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ അതിനുള്ള തെളിവായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഷയ്യവേ എന്ന് പെർച്ചേസ് ചെയ്തതാണ്. ഭയങ്കര നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്താന്ന് വെച്ചാല് ബൈ ടു ഗെറ്റ് ത്രീ ഓഫറിലാണ് ഞാൻ ഇതാ കുറേ ബ്രാ വാങ്ങിയിട്ടുണ്ട്. എന്താ ഇതൊക്കെ ഞാൻ വാങ്ങിയ ബ്രായാണ്. രണ്ടെണ്ണാണ് വാങ്ങിയത്, അതിൻ്റെ കൂടെ മൂന്നെണ്ണം ഫ്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പരം വേറൊരു ഓഫർ എന്തായിരുന്നു വെച്ചാൽ ഇത്രയും ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഉണ്ടായ വേറൊരു ഓഫർ എന്താ വെച്ചാൽ 2000 rupees എബോവ് നമ്മൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് പാൻറ്റീസ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടും കിട്ടും. അപ്പം അങ്ങനെ കിട്ടിയ മൂന്ന് പാൻറ്റീസാണിത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പെർച്ചേസ് ചെയ്തിട്ട് ഇത് ഈ ഒരു ബോക്സിലാണ് വന്നത്. അപ്പോൾ അവർ ഫ്രോഡൊന്നുമല്ല, കറക്റ്റായിട്ട് ഡെലിവറൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. അതിൻ്റെ കൂടെ ഈ സാധനത്തിൻ്റെയൊക്കെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ടൈമാണ് അവരെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ ബ്രാ സൈസ് മെഷർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ഇതുപോലെയുള്ള കോട്ടൺ ബ്രാ, പാഡ് ഇല്ലാത്ത ടൈപ്പ് പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബ്രാ ആയിരിക്കണം ഇട്ടിട്ടുണ്ടാവുന്നത്. കാരണം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് പാഡഡൊക്കെ ഇടുകയാണെങ്കിൽ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബ്രാ ഇട്ടിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ ഞാൻ പൊസിഷൻ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് എഴുതിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രാ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇങ്ങനെ ഒരു മെഷറിംഗ് ടാപ്പാണ്. മെഷറിംഗ് ടാപ്പ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ബാൻഡ് സൈസാണ്. ബാൻഡ് സൈസ് ഉദ്ദേശിക്കുന്നത് ഇതാ നമ്മുടെ ഈ ഒരു സൈസാണ്. നമ്മുടെ ബ്രാ നമ്മൾ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യല്ലോ, ആ ഒരു സൈസാണ് ബാൻഡ് സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂടെ പിന്നെ മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബസ്റ്റ് സൈസാണ്. ബസ്റ്റ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ഏരിയയുടെ ഏറ്റവും ഹയ്യസ്റ്റ് പോർഷനായിട്ടുള്ള ഏരിയയിലെ ആ ഒരു എന്താ മെഷർമെൻറ്റാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് ബസ് സൈസ് നമ്മൾ മെഷർ ചെയ്തിട്ട് എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മെഷർമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ബോക്സ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താണ്. ഇതിൽ ഞാൻ 1 2 3 4 5 6 എഴുതിയിട്ടുണ്ട്. അതിന് കണക്കായിട്ട് എ ബി സി ഡി ഡബിൾ ഡി എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ എ ബി സി ഡി എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെഷർ ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിക്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും 3 ആയിരിക്കും 4 ആയിരിക്കും 5 ആയിരിക്കും അങ്ങനെയുള്ള വാല്യൂലാണ് അതിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആ വാല്യൂ അനുസരിച്ചിട്ട് അതിന് കണക്കായിട്ടുള്ളതാണ് എ ബി സി ഡി എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. എ ആണോ നമ്മുടെ കപ്പ്, ബി ആണോ കപ്പ്. ഈ എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ കപ്പ് സൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓരോരാളുടെ ബസ് സൈസ് വെച്ചിട്ട് ആ കപ്പ് കപ്പിന്റെ സൈസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ എ ബി സി ഡി വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രാ സൈസ് എങ്ങനെയാണ് ഫസ്റ്റ് മെഷർ ചെയ്യുന്നത് നോക്കി നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ 2 സൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഒന്നാമത്തെ ബാൻഡ് സൈസ് ആണ്, രണ്ടാമത്തെ ബസ് സൈസ് ആണ്. അപ്പൊ ബാൻഡ് സൈസ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ 30 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. 30 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ബാൻഡ് സൈസ് എപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്നോ അതിൻ്റെ കൂടെ നമ്മൾ 5 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 നമുക്ക് കിട്ടും. 35 ആണ് നമ്മുടെ ബാൻഡ് സൈസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് നമുക്ക് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയായിട്ടാണ് കിട്ടുന്നതെന്നാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യാം. അല്ല, ഇപ്പം നമുക്ക് ഇരട്ട സംഖ്യ ഇവൺ നമ്പർ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് അതുപോലെ തന്നെ വെക്കാം. ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രം നമ്മൾ +1 ചെയ്തിട്ട് ഇതിപ്പോൾ 36 ആയി. അപ്പോൾ 36 ആണ് നമ്മുടെ
band size എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഈ 30 നമുക്ക് ഫസ്റ്റ് കിട്ടിയതൊക്കെ ഇഞ്ചസിലാണ് എടുക്കുന്നത് കേട്ടോ, സെന്റിമീറ്ററിലല്ല, ഇഞ്ചസിലാണ്. സെന്റിമീറ്ററിലാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ അത് ഇഞ്ചസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മെഷർ ചെയ്തിട്ട് ബാൻഡ് സൈസ് കിട്ടുന്നതാണ് ഈ 30. അതിന്റെ കൂടെ നമ്മൾ എന്തായാലും 5 ആഡ് ചെയ്യാം. അത് ഇവിടെ നമ്മൾ ഓടോ ഇവണോ ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ നമ്മൾ നോക്കുന്നില്ല. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന നമ്പർ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യുന്നു, ഇരട്ട സംഖ്യ ആണെങ്കിൽ അതുപോലെ തന്നെ വെക്കുന്നു. ഇത്രയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ബസ് സൈസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ മെഷർ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു 38 ആണ് കിട്ടുന്നതെന്ന് വെക്ക്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ബസ് സൈസ്. അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാനോ ഒന്നിനും നിൽക്കണ്ട. എത്രയാണോ നമുക്ക് മെഷർ ചെയ്തിട്ട് കിട്ടുന്നത് നമ്മുടെ ബെസ്റ്റ് ഏരിയയിൽ ഏറ്റവും ഹയസ്റ്റ് പോർഷൻ എന്നാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, അത് എത്രയാണോ കിട്ടുന്നത് അത് അതുപോലെ തന്നെ എഴുതി വെക്കാം. ഇനി നമുക്ക് കപ്പ് സൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. കപ്പ് സൈസ് ഉദ്ദേശിക്കുന്നത് ഈ മുകളിലത്തെ ടേബിളിൽ നമുക്ക് എ ആണോ ബി ആണോ സി ആണോ ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് കിട്ടണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ബസ് സൈസിനെ നമ്മൾ ബാൻഡ് സൈസായിട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ കപ്പ് സൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ബസ് സൈസ് നിന്ന് ഇപ്പൊ 38 നിന്ന് മൈനസ് 36 നമ്മുടെ ബാൻഡ് സൈസ് മൈനസ് ചെയ്താല് നമുക്കിപ്പോ 2 ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ 2 നമ്മുടെ കപ്പ് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, നമ്മുടെ 2 കണക്കായിട്ടുള്ളത് ബി ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ എന്താ നമ്മുടെ ബ്രാൻഡ് നമ്മൾ മെഷർ ചെയ്തിട്ട് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 36 ബി ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് കിട്ടിയത് 36B ആണ്. ഇതാണ് ഇതിന്റെ ബ്രാ സൈസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞു തരാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ബാൻഡ് സൈസ് 29 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് മെഷർ ചെയ്യുന്ന സമയത്ത് 29 തന്നെ കറക്റ്റ് കിട്ടണമെന്നില്ല, 29.5 കിട്ടാം, അതിന്റെ കൂടെ എന്തെങ്കിലും ആയിട്ട് കിട്ടാം, എക്സ്ട്രാ ആയിട്ട് 29 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എത്രയെങ്കിലും കിട്ടും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിന്റെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ എത്രയാണ്, ഇപ്പൊ 29.5 ആയി നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണെങ്കിൽ 30 എടുക്കാം. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ബാൻഡ് സൈസ് മെഷർ ചെയ്തപ്പോ 29 ആണ് കിട്ടുന്നത്. അതിന്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5 ആഡ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് 34 ആണ് കിട്ടുന്നത്. അപ്പൊ 34 കിട്ടുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഇത് ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് അതുപോലെ തന്നെ വെക്കുകയാണ്. അപ്പൊ നമുക്ക് ബാൻഡ് സൈസ് 34 ആണ് കിട്ടിയത്. ഇനിയിപ്പോ നമുക്ക് ബസ് സൈസ് ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് ഒരു 37 എടുക്കുന്നതെന്ന് വിചാരിക്കും. 37 ആണ് നമുക്ക് കിട്ടുന്നതെന്നാണെങ്കിൽ അത് അതുപോലെ തന്നെ മെഷർ ചെയ്തിട്ട് കിട്ടുന്ന അതുപോലെ തന്നെ വെക്കാനാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വെച്ചു. ഇനി നമ്മൾ കപ്പ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 37 - 34 ആണ്. അപ്പൊ നമുക്ക് 3 ആണ് കിട്ടുന്നത്. അപ്പൊ 3 കിട്ടുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് നോക്കുക, 3 വാല്യൂ ആയിട്ട് സി ആണ് വരുന്നത്. അപ്പൊ സി ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബ്രാ സൈസ് കിട്ടുന്നത് 34C ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് നമ്മുടെ ബ്രാ സൈസ് എന്ന് പറയുന്നത് 34C ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഈ എ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈസ് ആണ്. ഇത് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ബി ആവുമ്പോൾ കുറച്ചും കൂടി കൂടുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ബെസ്റ്റ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത് മുകളിലേക്ക് പോകുന്നതിന്. എ ഏറ്റവും ചെറുത്, ബി അതിനേക്കാളും കുറച്ച് വലുത്. ഈ ഒരു രീതിയിലാണ് പോകുന്നത്, ഇങ്ങനെയാണ് പോവുക. ഇത് വലുതായി വലുതായിട്ട് ഈ ഒരു രീതിയിലാണ് പോകുന്നത്. നമ്മൾ പൊതുവെ ഞാനിതുവരെ കണ്ടിട്ടുള്ളത് ഈ ഒരു ഡി കപ്പ് വരെയൊക്കെയാണ് നമ്മൾ നോർമലി വരുന്നതായിട്ട്. ഈ ഡബിൾ ഡിയും എഫ് ഒക്കെ എക്സ്ട്രാ ലാർജ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ഒക്കെ ഡി കപ്പ് വരെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത് കൂടി കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ബ്രാ സൈസ് മെഷർ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ബ്രാ സൈസ് മെഷർ ചെയ്യുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് എടുത്തിട്ട് ബ്രാ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നും ബ്രാ യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും ബ്രാ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ
ഒരു ഫിംഗർ നമുക്ക് അതിന്റെ ബാൻഡിന്റെ ഉള്ളിലേക്കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ലൂസ് വെച്ചിട്ട് മാത്രം ബ്രാ ഇടുക. ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇടരുത്, അത് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കും നമുക്ക്. അപ്പോ എല്ലാവരും കറക്റ്റ് സൈസ് ഇന്ന് തന്നെ മെഷർ ചെയ്യുക, എന്നിട്ട് എന്താ വാങ്ങുന്ന സമയത്ത് ആ ഒരു മെഷർമെന്റ് വെച്ചിട്ട് ബ്രാ വാങ്ങിക്കുക. അപ്പൊ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.